നമസ്കാരം. കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അരാജകാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ വരെ വിഘടന തീവ്രവാദ ശക്തികൾ അധികാരം ഉറപ്പിച്ചിരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെട്ടേ മതിയാകൂ. രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്താൻ നടന്ന സ്വർണ്ണ കള്ളക്കടത്ത് പോലുള്ള കേസുകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിൻ്റെ നിഴലിലാവുകയാണ്. ഭാരതത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും എല്ലാ കാലത്തും ചോദ്യം ചെയ്യുന്നവരായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ എന്ന ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ തലവേദനയായി ഉയർന്നു വന്ന കാശ്മീർ പോലുള്ള വിഷയങ്ങളിൽ പിന്നിൽ പാകിസ്ഥാനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ പിന്തുണച്ചു പോന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തെ മറ്റൊരു കാശ്മീരാക്കി മാറ്റാൻ ശ്രമിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആഗോള മുസ്ലിം തീവ്രവാദം തങ്ങളുടെ അട്ടിമറി പ്രവർത്തനങ്ങളുടെ മൂലധനം കണ്ടെത്തുവാൻ സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കടത്തുമൊക്കെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും നടത്താറുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയും വരെ സംശയത്തിൻ്റെ നിഴലിലാകുന്ന പ്രത്യേക സാഹചര്യമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് തീവ്രവാദ വിഘടനവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഖുറാൻ എന്ന പേരിൽ ഒരു മന്ത്രി തന്നെ സർക്കാർ വാഹനത്തിൽ കടത്തിയത് എന്താണെന്നൊക്കെയാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മന്ത്രിയുടെ ഭൂതകാലം ചികഞ്ഞുപോയാൽ മതമൗലികവാദ സംഘടനാ പാരമ്പര്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ കുറവ് കൊണ്ട് സംഭവിച്ചതല്ലെന്ന് മാത്രമല്ല കരുതിക്കൂട്ടിയുള്ള ചെയ്തികളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. ദില്ലി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കാശ്മീരിനും കേരളത്തിനും സ്വാതന്ത്ര്യം വേണം എന്ന വിഘടനവാദ മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പാരിതോഷികമായി കമ്മ്യൂണിസ്റ്റുകൾ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുകയും MLA ആക്കുകയും ചെയ്ത വ്യക്തിയും കേരളത്തിൻ്റെ നിയമസഭയിലുണ്ട് എന്നത് മലയാളികൾ ഭീതിയോടെ കാണേണ്ട കാര്യമാണ്. കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന സ്വർണ്ണക്കടത്ത് പോലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിലെ നിർണായക ഫയൽ ശേഖരത്തിനെ തീ പിടിക്കുക എന്നത് യാദൃശ്ചികമാകാൻ വഴിയില്ല. പ്രതികളെക്കുറിച്ച് നിർണായക തെളിവാകാൻ കഴിയുന്ന CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടപ്പോൾ ഇവയൊക്കെ ഇടിവെട്ടിപ്പോയെന്ന് പറയുമ്പോൾ സർക്കാർ സ്പോൺസേർഡ് ആയിരുന്നു സ്വർണ്ണക്കടത്ത് എന്ന നിഗമനത്തിലേക്ക് സാധാരണക്കാരൻ എത്തിച്ചേരുകയാണ്. ലോകത്തിലെവിടെ ഭീകരവാദികൾ പിടിയിലാകുമ്പോഴും അവരിൽ ചിലരെങ്കിലും മലയാളികളാകുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. അഫ്ഗാനിലേക്കും സിറിയയിലേക്കുമൊക്കെ ഭീകരവാദികളെ കയറ്റി അയക്കുന്ന സംസ്ഥാനം എന്ന പ്രതിച്ഛായയാണ് കേരളത്തിനുള്ളത്. ഇപ്പോൾ ആഗോള മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ താവളമായും കേരളം മാറുന്നു എന്നുകൂടിയുള്ള സൂചനകളാണ് അവസാനം ലഭിക്കുന്നത്. കന്നഡ സിനിമാ ലോകവും മയക്കുമരുന്ന് സംഘവുമായുള്ള ബന്ധം അന്വേഷിച്ച കേന്ദ്ര നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണത്തിൽ പിടിയിലായ അനൂപ് മുഹമ്മദിനെ ചോദ്യം ചെയ്തതോടെയാണ് മയക്കുമരുന്ന് കടത്തുമായി കേരളത്തിൻ്റെ ബന്ധം പുറത്തു വന്നത്. ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള അനൂപ് മുഹമ്മദിൻ്റെ ബിസിനസ്സുകൾക്ക് പണം മുടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണെന്ന വിവരം പുറത്തുവരികയാണ്. രാജ്യത്ത് അട്ടിമറി പ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്ന ജിഹാദി മാവോയിസ്റ്റ് സംഘടനകളുടെ പ്രധാന വരുമാന മാർഗമാണ് മയക്കുമരുന്ന് വ്യാപാരം. അഫ്ഗാനിസ്ഥാനിൽ നിന്നും മാവോയിസ്റ്റ് സ്വാധീനമുള്ള ഛത്തീസ്ഗഡിലെ കാടുകളിൽ നിന്നുമൊക്കെ എത്തിക്കുന്ന മയക്കുമരുന്ന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള വൻ വ്യാപാരമാണ്. പണം മാത്രമല്ല ഭീകരവാദികൾ ലക്ഷ്യമിടുന്നത്. വളർന്നു വരുന്ന വിദ്യാർത്ഥികളെയും യുവാക്കളെയും മയക്കുമരുന്ന് അടിമകളാക്കി സമൂഹത്തിൽ അരാജകാവസ്ഥ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട്. ഇത്തരം അട്ടിമറി പ്രവർത്തനത്തിലാണ് അധികാരത്തിന്റെ ബലത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ പങ്കാളിയാകുന്നത്. മയക്കുമരുന്ന് വ്യാപാര സംഘങ്ങൾ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഒടുവിൽ കിട്ടുന്ന സൂചന. UAE കേന്ദ്രീകരിച്ചുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ ബിസിനസ് മുൻപും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളിലൊരാളായ സ്വപ്ന സുരേഷ് UAE കോൺസുലേറ്റിലേക്കുള്ള സാധന സാമഗ്രികളിൽ വലിയ പങ്കും എത്തിച്ചത് ബിനീഷ് ഡി ബിനാമി സ്ഥാപനങ്ങളിലൂടെയാണെന്നാണ്
പുറത്തു വരുന്ന വിവരം. ഇതിന്റെ പേരിൽ കോടികളാണത്രേ സ്വപ്ന സുരേഷ് ബിനീഷ് കോടിയേരിക്ക് വാങ്ങി നൽകിയത്. ഇതുകൊണ്ടൊക്കെയാവണം ബാംഗ്ലൂരുവിൽ സ്വപ്ന സുരേഷ് അറസ്റ്റിലായ ദിവസം അനൂപ് മുഹമ്മദിനെ 26 തവണ ബിനീഷ് ടെലിഫോൺ ചെയ്തത്. ബാംഗ്ലൂരുവിൽ അനൂപ് മുഹമ്മദ് നടത്തുന്ന ഹയാത് ഹോട്ടലിന്റെ മറവിലായിരുന്നു മയക്കുമരുന്ന് വ്യാപാരം നടത്തിയിരുന്നത്. ഈ ഹോട്ടലിന്റെ മുതൽ മുടക്ക ബിനീഷ് കോടിയേരിക്കാണ് എന്ന സൂചനകളും വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കള്ളക്കടത്തിൽ പങ്കാളിത്തമെടുത്തപ്പോൾ മയക്കുമരുന്ന് വ്യാപാരത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ പങ്ക് അന്വേഷണ ഏജൻസികളുടെ പരിധിയിലേക്ക് വരുന്ന കാഴ്ചയാണുള്ളത്. കേരളത്തിലെ ഗവൺമെന്റും അതിനെ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്ന് നടത്തുന്ന രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു സംസ്ഥാനത്തെ മുച്ചൂടും മുടിപ്പിക്കുന്ന അവസ്ഥയാണ് സംജാതമാക്കിയിരിക്കുന്നത്. പാർട്ടിയും സർക്കാരും പ്രതിസന്ധിയിലാകുമ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ സാധാരണ ചെയ്യാറുള്ളതുപോലെ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു വെമ്പായത്ത് നടന്ന ദുരൂഹമായ രാഷ്ട്രീയ കൊലപാതകം. ഇതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടി ഗുണ്ടകൾ അക്രമം അഴിച്ചുവിടുന്നതാണ് കണ്ടത്. കണ്ണൂരിൽ സംഘപരിവാർ പ്രവർത്തകർക്ക് നേരെയും ആക്രമണങ്ങൾ പതിവായിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ലക്ഷണമൊത്ത ഒരു അധോലോക സംഘമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുകയാണ്. ഈ സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ നീരാളിപ്പിടിയിൽ നിന്നും എത്ര വേഗം കേരളം രക്ഷപ്പെടുന്നുവോ അത്രയും നന്നായിരിക്കും മലയാളികളുടെ ഭാവി എന്ന് മാത്രം പറയട്ടെ. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.